ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് പുള്ളിയിലെ കുറച്ച് കാഴ്ചകളാണ്. തൃശ്ശൂരിലെ പുള്ളി ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വീടൊക്കെ അവിടെയാണ്. പിന്നെ അവിടെ ഒത്തിരി എന്താണ് പാടവും പിന്നെ താമരപ്പൊയ്കയും കൊട്ടവഞ്ചിയും ഇങ്ങനെ കാണാൻ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഇതൊന്നുമല്ല, അവിടുത്തെ ഒരു കള്ളുഷാപ്പാണ്. ആ കള്ളുഷാപ്പിലെ എന്താ പറയുക, ക്യാബിൻസൊക്കെ മേനക, രംഭ, തിലോത്തിമ ഇങ്ങനെയൊക്കെയുള്ള പേരുകളൊക്കെയാണുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും പിന്നെ അവിടുത്തെ എന്താണ് കറികളും ഒക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വാര്യം നേടിയിരിക്കുന്നത് മഞ്ജുവിച്ചിയുടെ വീടാണ്. ഇപ്പോൾ എങ്ങാനും കാണാൻ കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ ഒന്ന് ഇറങ്ങി, പക്ഷേ ഭാഗ്യമുണ്ടായില്ല. പിന്നെ ഈ വീടിനോട് ചേർന്ന് ഒരു അമ്പലം, പിന്നെ അത് കഴിഞ്ഞൊരു കുളം, പിന്നെ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പാടത്ത് കൊയ്യുന്നതും ഒക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് നേരെ പോവാം. പാടത്തെ കൊയ്യലെന്ന് പറയുമ്പോൾ പഴയ രീതിയിലുള്ള കൊയ്ത്തൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ മെഷീനാണ് കൊയ്ത്തൊക്കെ നടത്തുന്നത്. എന്തായാലും സംഭവം നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ സ്ഥലമായത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ പോകുന്നത്. കുറച്ചുകൂടി പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ കൊട്ടവഞ്ചിയുള്ളൊരു സ്ഥലമുണ്ട്. നമുക്കിപ്പോൾ ഫോട്ടോ എടുക്കുകയോ ഒരു റൈഡ് പോവുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇവിടെ പുള്ളിയിലെ വഞ്ചിക്കാരനെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്, കോണ്ടാക്ട് നമ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്. ആരെയും കാണാനൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് കാലൊക്കെ ഒന്ന് നനച്ച് നേരെ യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മൾ കുണ്ടോളിക്കടവ് കള്ളുഷാപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ സീറ്റിങ്ങുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിനായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒക്കത്തിന് നല്ല അപ്സരസുകളുടെ പേരൊക്കെയാണ്. മേനക, രംഭ, തിലോത്തമ, അങ്ങനെ കുറേ ഇതുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മെമ്പേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് മറ സൈഡിലുള്ള ഉർവശി, ഐശ്വര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫാമിലി റൂമുകളുണ്ട്. അപ്പോൾ അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് ഐശ്വര്യയിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് ഇതിലേക്ക് തന്നെ കയറാം. പിന്നെ കള്ള് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ കറികളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. കള്ളുഷാപ്പിലെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് കറികളൊക്കെ ഒന്ന് കണ്ടുവരാം. ചെമ്മീൻ, കൂന്തൾ, ആട്ടുംതല, ഈരക്കൊല, ബീഫ് കൊണ്ടാട്ടം, ചിക്കൻ കൊണ്ടാട്ടം, പലിങ്ങി അല്ലെങ്കിൽ മീൻമുട്ട, കക്ക, ഞണ്ട്, മുയൽ, താറാവ്, പോർക്ക്, ബീഫ്, കപ്പ, പിന്നെ നമ്മുടെ മീൻകറി. എല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഇനിയിപ്പോൾ ഏതാണ് നമുക്ക് ഓർഡർ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ നാടൻ കള്ളെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കപ്പ വന്നിട്ടുണ്ട്, ഈരക്കൊല വന്നിട്ടുണ്ട്, മീൻ വന്നിട്ടുണ്ട്. ഇതില് ഈരക്കൊല എന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. ഇത് രണ്ടും പോയില്ലേ? ഇത് രണ്ടും പോർക്ക്, ഇത് രണ്ടും ഈരുകൊല. ഈരുകൊല അതായത് ഈരുകൊല, ഇത് മുയല്, പോർക്ക്, കപ്പ, മീൻകറി. ഞാൻ അടുത്ത് വന്നിരിക്കുന്നത് മീൻ്റെ പല്ലി, ഞണ്ട്, തറവ്. പിന്നെയും കൊതിമുതൽ ഞങ്ങൾ കുറച്ച് സംഭവങ്ങളും കൂടിയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു വെറൈറ്റി സംഭവം, വെറൈറ്റി അല്ല ആക്ച്വലി, ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഈ ഈരക്കൊല എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മട്ടൻ്റെ കിഡ്നി, ലിവർ, പിന്നെ കുറേ പാർട്സ് ഇതൊക്കെ കൂടി ചേർത്തിട്ടുണ്ടാകുന്നത്. ഇത് ആക്ച്വലി മരുന്നായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ലേഡീസിനൊക്കെ കൊടുക്കുന്ന എന്താണ് ബ്ലഡ് ഉണ്ടാകാനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ കൊടുക്കുന്ന ഒരു മെഡിസിനാണിത്. ഇത് ശരിക്കും ആ ഒരു മെഡിസിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പിടാണ്ട് കഴിക്കണം. പക്ഷേ ഇത് ഞങ്ങളിവിടെ ഉപ്പൊക്കെ ഇട്ട് തന്നെയാണ് കഴിച്ചത്. എന്തായാലും ഷാപ്പിലെ കറികളെല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ കിട്ടിയ സംഭവങ്ങളൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ഇനിയും കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. പുള്ളിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനി താമരപ്പൊയ്കയും അവിടുത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.